ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹെൽത്ത് ടിപ്സാണ്. അതായത് ചെറിയവർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ തലയിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന ആ ഒരവസ്ഥ, അതായത് ഇതേപോലെ, അതായത് ഇതിന് അലോപേഷ്യ എന്നൊക്കെ പറയുന്ന ആ ഒരു പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു രോഗം എന്ന് വെച്ചാൽ നമ്മൾ മരുന്ന് കാണുന്ന സമയത്ത് തന്നെ നമുക്കിത് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയുള്ളി എടുത്തിട്ട് അതിൻ്റെ അത് രണ്ടാക്കി മുറിച്ചതിന് ശേഷം നമ്മളെ തലയിൽ എവിടെയാണോ ആ ഒരു മുടി കൊഴിച്ചിൽ വട്ടത്തിൽ ഉണ്ടാവുന്നത് എന്ന് വെച്ചാൽ ഇതേപോലെ നന്നായിട്ടൊന്ന് ഒരുതി കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ചെറിയുള്ളി രണ്ടാക്കി കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് നമ്മളൊന്ന് ഒരുതി റബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അങ്ങനെ കിടന്നുറങ്ങുക, അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു മുടി കൊഴിഞ്ഞു പോയ ആ ഒരു സ്ഥലത്ത് നല്ലപോലെ നമുക്ക് ആ ഒരു മാറ്റം കാണാൻ കഴിയും. മുടി വളർന്നു വരുന്നത് തന്നെ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ആ ഒരു മുടി മുഴുവനായിട്ട് കൊഴിഞ്ഞു പോകുമ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ നമുക്ക് പിന്നെ ഉണ്ടാവില്ല. അതൊരു വല്ലാത്തൊരവസ്ഥയാണ് തലയിലുള്ള മുടി കൊഴിഞ്ഞു പോവുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തുടക്കത്തിലെ കണ്ട് മുട്ടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഐഡിയ തന്നെ പ്രയോഗിക്കാം. അല്ല, അങ്ങനെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡോക്ടറെ കാണിച്ചാലും നമുക്ക് അവർ ഇത് തന്നെയാണ് പറഞ്ഞു തരിക. അല്ല, ഇത് ഓവറായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയുള്ളി നന്നായിട്ട് നമ്മൾ ഡെയിലി ഇത് ചെയ്ത് തേച്ച് പിടിപ്പിക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ നമുക്ക് മാറിക്കിട്ടുക തന്നെ ചെയ്യും. പിന്നെ ആ ഒരു സ്ഥലത്ത് ചിലപ്പോൾ മുടി നരച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതും നമ്മൾ ഈ ഒരു ചെറിയുള്ളി ഒരുതി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് മാറിക്കിട്ടും. ഡെയിലി നമ്മൾ ചെയ്ത് വരുമ്പോൾ ഒരു 2 ആഴ്ച ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ചെറിയുള്ളി തന്നെ പ്രയോഗിച്ച് നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്ത് രാവിലെ നമ്മൾ കഴുകിക്കളയുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. എൻ്റെ ഒരു അറിവിലുള്ളൊരു അനുഭവം കൂടാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടവർ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോസുമായി കാണും വരേക്കും ബൈ.